മാതാപിതാക്കളെ, നമ്മൾ ചിന്തിക്കണം, ഏത് ദുഷ്ടപ്രവൃത്തിയും തിരിച്ചു നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു സമയം ഉണ്ട്. പലരുടെയും ജീവിതത്തിൽ, പല കുടുംബത്തിൽ ജനിക്കുന്ന പല വ്യക്തികളുടെയും ജീവിതത്തിൻ്റെ ആരംഭത്തിൽ വളരെ സമ്പത്തോടുകൂടി ജനിക്കുന്ന, സ്വർണ സ്പൂണിൽ ഭക്ഷിച്ച് ജീവിക്കുന്ന പല മനുഷ്യരുടെയും വാർദ്ധക്യം വരുമ്പോൾ എന്തുകൊണ്ടാ ഇരക്കുവാൻ ഇടയാകുന്നത്? ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കടന്നു വരുന്ന പല വ്യക്തികളും വാർദ്ധക്യമാകുമ്പോൾ സന്തോഷത്തിലും സമൃദ്ധിയിലും കടന്നു വരുന്നത് എന്തുകൊണ്ടാ? പണ്ടത്തെ കുടുംബത്തിൽ നമുക്കറിയാം, 10 മക്കളുണ്ടെങ്കിൽ ഒരു മുടിയൻ പുത്രൻ കാണും. പലരും പറയും, എടാ ഈ അമ്മച്ചിയുടെ വയറ്റിൽ എന്താടാ ഇങ്ങനെ ഒരു സന്താനമുണ്ടായത്? മാതാപിതാക്കളെ, അപ്പന്മാർ പിടിച്ചു പറിച്ച് കണ്ണുനീരിന്റെ സമ്പാദ്യം ആരൊക്കെ സമ്പാദിച്ചിട്ടുണ്ടോ അവിടെ മാത്രമേ മുടിയൻ പുത്രന്മാരുണ്ടായിട്ടുള്ളൂ. മാന്യമായ സമ്പാദ്യമാണെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ സമ്പാദ്യത്തിനുള്ളിൽ ആരുടെ ശാപത്തിന്റെ പിടിച്ചു പറിച്ച കണ്ണുനീരിന്റെ 1 രൂപ തുട്ട് ഉണ്ടെങ്കിൽ ഒരിക്കലും തലമുറ അനുഭവിക്കുവാൻ ദൈവം തമ്പുരാൻ ഇടയാക്കുകയില്ല. തിരിച്ചും നീതിമാന്റെ സന്തതി നശിക്കുവാനും ദൈവം തമ്പുരാൻ ഇടയാക്കുകയില്ല. ചെയ്യുന്ന ഏത് പ്രവൃത്തിയും തിരിച്ചടിക്കുന്നൊരു കാലമുണ്ടെന്നോർക്കണം. ഇന്നെന്റെ തൻ്റെ ഇടവും ആയുസ്സും ആരോഗ്യവും ചില കാര്യം പറഞ്ഞാൽ പറയരുതെന്ന് പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റിയും 60-ാമത്തെ വയസ്സിൽ ഉണ്ടാകുമോ? ബലം ക്ഷയിക്കുമ്പോൾ ഹൃദയം ക്ഷയിക്കും, ഹൃദയം ക്ഷയിക്കുമ്പോൾ മനസ്സും ബലഹീനമാകും. പ്രകൃതിയെ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. മാതാപിതാക്കളെ, ഒരു സുപ്രഭാതത്തിലല്ല മഴ പെയ്യുന്നത്, ഒരു സുപ്രഭാതത്തിലല്ല മഴ പെയ്യുന്നത്. വേനൽക്കാലത്ത് സൂര്യന്റെ താപമേറ്റ് ഈ ഭൂമിയിലെ ഓരോ ജലകണികകളും നീരാവിയായി ആകാശത്ത് ചെന്നിട്ട് പല നാൾ കഴിയുമ്പോൾ കാറ്റടിച്ചതിന് ശേഷമാണ് തണുപ്പായി ജലാംശമായി അത് ഭൂമിയിലേക്ക് മഴയായി പതിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ജലാംശം മുകളിലേക്ക് ചെന്ന് ഒരിക്കൽ മഴയാകുന്നത് പോലെ ഞാൻ ചെയ്യുന്ന ഏത് തെറ്റിനും, ഞാൻ ചെയ്യുന്ന ഏത് ക്രൂരതയ്ക്കും, ഞാൻ ചെയ്യുന്ന ഏത് കൊടുംചതിക്കും തിരിച്ചു മഴയായി പെയ്യുന്ന ഒരു കാലമുണ്ട് എന്ന് ഞാനും നിങ്ങളും ഓർക്കണം. ആരെ വേദനിപ്പിച്ചാലും അത് വേദന തന്നെയാണ്. ആരെ കണ്ണുനീര് കുടിപ്പിച്ചാലും അത് കണ്ണുനീര് തന്നെയാണ്. എല്ലാ പാപവും തമ്പുരാൻ ക്ഷമിച്ചു തരും. നീ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ, നിലവിളിച്ചാൽ തമ്പുരാൻ നിനക്ക് പാപമോചനം നൽകും. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ, ഒരു മകനെ കൊന്നിട്ടുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾ എന്നോട് വന്ന്, അതിന് പകരമായിട്ട് കോടികൾ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിലും മാതാപിതാക്കൾ എന്നോട് വന്ന് പറയുക, അച്ഛാ, അച്ഛൻ എന്റെ മകനെ തരാൻ സാധിക്കുമോ? പറ്റുമോ? ആർക്കെങ്കിലും? നഷ്ടപ്പെട്ടത് എന്നും നഷ്ടപ്പെട്ടത് തന്നെയാ, വേദനിപ്പിച്ചത് എന്നും വേദനിപ്പിച്ചത് തന്നെയാ. മാതാപിതാക്കളെ, അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിക്കരുത്. ഇന്ന് ഒരുപക്ഷെ എന്റെ സമ്പത്തും എന്റെ ആസ്വാധീനവും എന്റെ പിടിപാടും എന്റെ ബുദ്ധിയും കൊണ്ട് ഒരു മനുഷ്യനെ, എന്റെ സഹോദരനെ ഞാൻ വേദനിപ്പിച്ചാൽ ഇതെല്ലാം ഇല്ലാതാകുന്ന ഒരവസ്ഥ നാളെ എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നാം എല്ലാവരും ഓർക്കണം. എപ്പോഴും പകട 18 ആകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമ്മൾ കരുതും ഇപ്പോഴെല്ലാവരും എൻ്റെ കയ്യിലുണ്ട് എന്ന്. ചിന്തിക്കുക, നിന്റെ പണം കണ്ടിട്ടല്ലേ നിന്റെ അയൽക്കാരൻ, സ്നേഹിതൻ, സുഹൃത്തുക്കള് നിന്നോടുള്ള ബന്ധം പുലർത്തുന്നത്. നിന്റെ കഷ്ടപ്പാടിൽ, നൊമ്പരങ്ങളിൽ നമുക്കറിയാം വിദേശത്തു നിന്ന് അനേക മനുഷ്യർ നാട്ടിലേക്ക് ലീവിനായിട്ട് വരുമ്പോൾ എത്രയോ മനുഷ്യന്മാരാ അങ്ങോട്ട് കൊണ്ടു നടക്കാൻ, ഇങ്ങോട്ട് കൊണ്ടു നടക്കാൻ. സ്ഥിരമായിട്ട് ഒന്ന് നിർത്തി പോരട്ടെ, അന്നേരം കാണാം എത്ര ഗൾഫുകാരന്റെ കൂടെ എത്ര നാട്ടുകാരനും വീട്ടുകാരനും കാണുമെന്ന്. ഓക്കുക, നിന്റെ നൊമ്പരമറിഞ്ഞ്, വേദന അറിഞ്ഞുകൊണ്ട് നിന്റെ ഹൃദയത്തോടെ ചേർന്ന് നിൽക്കുന്നവനാ നിന്റെ ആത്മാർത്ഥമായ സുഹൃത്ത്. ആരുടെയെങ്കിലും കൂട്ടുപഠിച്ച് ആരോടെങ്കിലും ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളെ, മഴ പോലെ പെയ്യുന്നൊരു കാലമുണ്ട്. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതും ഒറ്റ കാര്യമേ ഉള്ളൂ, മനഃപൂർവമായി ആരെയും ദ്രോഹിക്കരുത്, ആരെയും വേദനിപ്പിക്കരുത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം,
ഒരു ബലഹീനനായ ഒരു മനുഷ്യനെ നമ്മൾ പീഡിപ്പിക്കുമ്പോൾ ന്യായമുള്ളിടത്ത് ആര് നിൽക്കുകയുള്ളൂ? ദൈവം നിൽക്കുകയുള്ളൂ. നിങ്ങളുടെ നമ്മുടെ എല്ലാവരുടെയും ഭവനത്തിൻ്റെ ശുദ്ധീകരണ സമയത്ത്, ഭവന ശുദ്ധീകരണത്തിൻ്റെ ഏറ്റവും അവസാനം, പുരോഹിതന്മാർ കട്ടളപ്പടിയിൽ കുരിശു വരച്ചുകൊണ്ട് പ്രാർത്ഥിക്കും, ഒന്നായിരിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും നാമത്തിൽ ഈ ഭവനം വിജയശ്രീപായാൽ മുദ്രയിടുന്നു. ദൈവം വസിക്കുന്ന ഭവനമാക്കി കഴിഞ്ഞാൽ എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും ഒഴിവാക്കിക്കൊണ്ടാണ് ശുദ്ധീകരണം പുരോഹിതൻ നടത്തുന്നത്. അങ്ങനെയെങ്കിൽ ദൈവസാന്നിധ്യം ആ ഭവനത്തിനുണ്ടെങ്കിൽ പിന്നീട് ആ ഭവനത്തിന് വരുന്ന പിശാചായിരുന്നാലും ആ ഭവനത്തോട് മല്ലിടാൻ വരുന്ന വ്യക്തികളോടും ആര് മല്ലിട്ടോളും? ആരാ മല്ലിടുന്നേ? ദൈവമാ. മാമോദീസ മുക്കുമ്പോഴും ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ രൂഹായുടെ നാമത്തിൽ ഇന്ന വ്യക്തി മുദ്രയിട്ടു എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ്. അവളെ വേദനിപ്പിക്കുമ്പോൾ, അവനെ പീഡിപ്പിക്കുമ്പോൾ ഓർക്കുക, അവന്റെ കൂടെ ആര് കാണും? ദൈവം കാണും. അവൻ ബലഹീനനാകുമ്പോൾ നമ്മൾ കരുതും നമ്മൾ അങ്ങ് വിജയിച്ചെന്ന്. ഓർക്കുക, ബലഹീനന്റെ കൂടെ ബലവാനായ ദൈവം തമ്പുരാൻ ഉണ്ട്. മാതാപിതാക്കളെ, ആരെയും മനഃപൂർവമായി ഒരിക്കലും നമ്മൾ പീഡിപ്പിക്കരുത്. ആരുടെയും കണ്ണുനീരിൻ്റെ ഒരു രൂപ തൊട്ടുപോലും നമ്മുടെ സമ്പാദ്യത്തിനകത്തുണ്ടാകരുത്. യേശു തമ്പുരാനെ കാണുവാനായി സക്കായി കാട്ടത്തീയുടെ മുകളിലിരുന്ന് കർത്താവ് സക്കായിയെ കണ്ടു, സക്കായിയെ നീ ഇറങ്ങി വരിക എന്ന് പറഞ്ഞ് അവൻ്റെ ഭവനത്തിൽ ചെന്നു. കർത്താവിനെ കണ്ട് മാനസാന്തരപ്പെട്ടപ്പോ സക്കായി വേദനിപ്പിച്ച പിടിച്ചു പറിച്ച സമ്പാദ്യത്തിൻ്റെ 4 മടങ്ങാണ് ഇരട്ടിയായിട്ട് കൊടുത്തത്. ഓർക്കുക, ചില മാറാത്ത ദുഃഖങ്ങൾ, ചില മാറാത്ത കണ്ണുനീരുകൾ എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാറ്റം വരുത്തേണ്ടത് ആരുടെയോ കണ്ണുനീരിൻ്റെ ഒരു രൂപ തൊട്ടോ, ആരുടെയോ കണ്ണുനീരിൻ്റെയോ ക്രൂരതയുടെ അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കണ്ണുനീരോടെ ഈ നിമിഷം ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവമേ, ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും പിടിച്ചു പറിച്ചിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും മുമ്പാകെ ക്രൂരമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ, അപവാദങ്ങൾ പറഞ്ഞു വരുത്തിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഉള്ളുരുകി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. അന്തരാത്മാവിന് ഉള്ളിൽ വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ മാതാപിതാക്കളെ ചോദിക്കുന്ന പ്രാർത്ഥന ദൈവം തമ്പുരാൻ കേൾക്കുകയുള്ളൂ. ഉള്ളിൽ ഉരുക്കമുണ്ടെങ്കിൽ മാത്രമേ ദൈവം തമ്പുരാൻ നമുക്ക് അനുഗ്രഹവും പാപമോചനവും നൽകുകയുള്ളൂ.